എല്ലാവർക്കും നമസ്കാരം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി എ സെക്കൻഡ് സെമസ്റ്ററിലെ മോഡേൺ ഇന്ത്യയുടെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 3 ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദ ഏർലി ഫേസ് എന്നുള്ളതാണ് നമ്മുടെ മൊഡ്യൂളിന്റെ പേര് ഓർത്ത് വെക്കുക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദ ഏർലി ഫേസ് എന്നുള്ളതാണ് നമുക്കറിയാം ബ്രിട്ടീഷുകാർ നമ്മളെ നന്നായിട്ട് ചൂഷണം ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ സാമ്പത്തികമായിട്ടും സാംസ്കാരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ ഇന്ത്യക്കാർ അനുദിനം ചൂഷണം ചെയ്യുന്ന സമയത്ത് ഇന്ത്യക്കാർ അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ അവർക്കെതിരായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ ഒരുപാട് സംഘടനകളും അസോസിയേഷനും ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു അതിലൊന്നായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1885 December 28 ബോംബെയിൽ ഫോം ചെയ്തു എങ്കിലും അതിന് തൊട്ടു മുന്നേ തന്നെ ഇന്ത്യയിൽ ഒരുപാട് അസോസിയേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതായത് ബ്രിട്ടീഷർക്ക് എതിരായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് എല്ലാത്തിൻ്റെ ലക്ഷ്യം സെയിം തന്നെയായിരുന്നു ബ്രിട്ടീഷർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുക ഇന്ത്യയിൽ ഒരു ഇൻഡിജിനസ് ആയിട്ട് ഒരു ഗവൺമെൻറ് ഫോം ചെയ്യുക എന്നുള്ളതായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഒരുപാട് സംഘടനകൾ ഫോം ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ആദ്യത്തെ സംഘടന ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യത്തെ സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ ഇന്ത്യൻ നാഷണൽ അസോസിയേഷനാണ് ആദ്യത്തെ സംഘടനയായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഇതിൻ്റെ ഫൗണ്ടറായിട്ട് നമ്മൾ കണക്കാക്കുന്നത് സുരേന്ദ്രനാഥ് ബാനർജിയാണ് കേട്ടോ സുരേന്ദ്രനാഥ് ബാനർജിയാണ് അതിനോടൊപ്പം തന്നെ ആനന്ദമോഹൻ ബോസും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഓർത്തിട്ട് വെക്കുക ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ ലേറ്റർ അതിൻ്റെ പേര് അറിയപ്പെട്ടിട്ടുണ്ടായത് ഇന്ത്യൻ അസോസിയേഷൻ എന്നുള്ളതാണ് കേട്ടോ ഇന്ത്യൻ അസോസിയേഷൻ എന്ന് പറഞ്ഞാലും ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ് അതിൻ്റെ ഫൗണ്ടർ സുരേന്ദ്രനാഥ് ബാനർജിയാണ് 1876 ജൂലൈ 26 ഈ സംഘടന ഫൗണ്ട് ചെയ്തതെന്നുള്ളത് ഓർക്കുക 1876 ജൂലൈ 12 ഈ ഒരു ഓർഗനൈസേഷൻ ഫൗണ്ട് ചെയ്തതെന്നുള്ളത് ഓർത്ത് വയ്ക്കുക അതിൻ്റെ ഫൗണ്ടർ എന്ന് പറഞ്ഞാൽ സുരേന്ദ്രനാഥ് ബാനർജിയും ആനന്ദമോഹൻ ബോസും ആണെന്നുള്ളത് ശ്രദ്ധിച്ചിട്ട് വയ്ക്കുക പിന്നെ ഇന്ത്യയിലെ ഫസ്റ്റ് പൊളിറ്റിക്കൽ ഓർഗനൈസേഷനാണ് നമ്മളിതിനെ കണക്കാക്കുന്നത് ഇന്ത്യയിലെ ഫസ്റ്റ് ഇന്ത്യൻ പൊളിറ്റിക്കൽ ഓർഗനൈസേഷനാണ് നമ്മൾ ഇന്ത്യൻ അസോസിയേഷൻ നമ്മൾ കണക്കാക്കുന്നത് ഫസ്റ്റ് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ഏതാണ് ഇന്ത്യയിലെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം ഇന്ത്യൻ അസോസിയേഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ ആണെന്ന് നമ്മൾ പറയണം അതിൻ്റെ ഫൗണ്ടർ സുരേന്ദ്രനാഥ് ബാനർജിയാണ് വിത്ത് ആരും കൂടെ ഉണ്ട് ആനന്ദമോഹൻ ബോസും കൂടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ ഒരു കാര്യം ചെയ്യാനുണ്ടെങ്കിൽ ഈ ഒരു സുരേന്ദ്രനാഥ് ബാനർജി നമ്മുടെ ഒരു ബംഗാൾ പാർട്ടിഷൻ വന്ന സമയത്ത് അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അദ്ദേഹം അങ്ങനെ ഒരു സംഭാവനയും കൂടെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രൊട്ടക്ഷൻ ഓഫ് പാർട്ടിഷൻ ഓഫ് ബംഗാൾ അതിൽ ഒരുപാട് പാർട്ടിസിപ്പേഷൻ അദ്ദേഹം ചെയ്തിട്ടുണ്ട് നമ്മുടെ ബാനർജി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നമ്മൾ രാഷ്ട്രഗുരു എന്നൊക്കെ വിളിക്കുന്നുണ്ട് രാഷ്ട്രഗുരു എന്നൊക്കെ വിളിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം തന്നെയാണ് ഈ ഒരു പേരിന് അദ്ദേഹത്തിനെ അർഹത കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ സുരേന്ദ്രനാഥ് ബാനർജിയാണ് നമ്മൾ രാഷ്ട്രഗുരു എന്ന് വിളിക്കുന്നത് നോക്കണേ സുരേന്ദ്രനാഥ് ബാനർജിയെയാണ് നമ്മൾ രാഷ്ട്രഗുരു എന്ന് വിളിക്കുന്നത് ഓർക്കുക അദ്ദേഹത്തിൻ്റെ ഒരു പേപ്പറായിരുന്നു അല്ലെങ്കിൽ പത്രമായിരുന്നു ന്യൂസ് പേപ്പറായിരുന്നു ബംഗാളി ഇപ്പോൾ ബംഗാളി പത്രം ആരുടേതാണെന്ന് ചോദിച്ചാൽ സുരേന്ദ്രനാഥ് ബാനർജിയുടേതാണെന്നത് ഓർക്കണം അദ്ദേഹത്തിൻ്റെ ഒരു അസോസിയേഷനായിരുന്നു ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ അസോസിയേഷൻ എന്നത് ഓർത്ത് വയ്ക്കുക പിന്നെ ഈ 1883-85 കാലഘട്ടങ്ങളായിട്ട് ആനന്ദമോഹൻ ബോസും കൂടെ ചേർന്നിട്ട് ഒരു കോൺഫറൻസ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഈ ഒരു പാർട്ടി എന്നുള്ളത് ഓർക്കുക അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ എന്നുള്ളത് ഓർക്കുക അതിൻ്റെ ഫൗണ്ടർ സുരേന്ദ്രനാഥ് ബാനർജിയും ആനന്ദമോഹൻ ബോസും കൂടെയാണ് എന്നത് ഓർക്കുക 1876 ജൂലൈ 26 ഈ സംഘടന ഫോം ചെയ്തത് എന്നത് ഓർക്കുക പിന്നെ രാഷ്ട്രഗുരു നമ്മൾ സുരേന്ദ്ര ബാനർജിയെ വിളിക്കുന്നുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ പത്രമായിരുന്നു ന്യൂസ് പേപ്പറായിരുന്നു ബംഗാളി ഓക്കെ ഇനി അതിനുശേഷം വേറൊരു അസോസിയേഷൻ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫൗണ്ടർ ദാദാഭായ് നൗറോജി ആയിരുന്നു ഈസ്റ്റ് ഇന്ത്യൻ അസോസിയേഷൻ കേട്ടോ ഈസ്റ്റ് ഇന്ത്യൻ അസോസിയേഷൻ ആയിരുന്നു വേറൊരു സംഘടന 1866 ഇത് ഫൗണ്ട് ചെയ്തതെന്നുള്ളത് ഓർക്കണം 1866 ഈസ്റ്റ് ഇന്ത്യൻ അസോസിയേഷൻ അത് ഫൗണ്ട് ചെയ്തത് ദാദാഭായ് നവറോജിയാണ് നമ്മൾ ഇന്ത്യയുടെ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്നൊക്കെ വിളിക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യയുടെ വന്ധ്യ ആയോധന എന്നൊക്കെ വിളിക്കുന്ന ദാദാഭായ് നവറോജിയാണ് ഈസ്റ്റ് ഇന്ത്യൻ അസോസിയേഷൻ്റെ ഫൗണ്ടർ നമുക്കറിയാം ദാദാഭായ് നവറോജിയാണ് നമുക്ക് ഡ്രൈവ് ചെയ്യാനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അല്ലേ അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് സമ്പത്തൊക്കെ ലൂട്ട് ചെയ്തിട്ട് മദർ കൺട്രിക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളത് അതായത് ഇംഗ്ലണ്ടിലേക്ക് ബ്രിട്ടീഷുകാർ ചോർത്തി കൊണ്ടുപോകുന്നു ആ ഒരു ചോർച്ചയാണ് ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന് കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് തിയറികൾ അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട് ഡ്രൈൻ തിയറി അപ്പോൾ ഇദ്ദേഹമാണ് ഈസ്റ്റ് ഇന്ത്യൻ അസോസിയേഷൻ ഫൗണ്ടർ 1866 1876 ഈ ഒരു ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ പക്ഷേ നമ്മൾ ഇതിനെയാണ് ഫസ്റ്റ് ഇന്ത്യൻ പൊളിറ്റിക്കൽ അസോസിയേഷനായിട്ട് നമ്മൾ ഓർഗനൈസേഷനായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഓക്കെ ഇപ്പോൾ രണ്ട് ഓർഗനൈസേഷൻ നമ്മൾ പഠിച്ചു ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ അതുപോലെ തന്നെ ഈസ്റ്റ് ഇന്ത്യൻ അസോസിയേഷൻ അത് ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ്റെ ഫൗണ്ടർ സുരേന്ദ്രനാഥ് ബാനർജിയാണ് എന്നിട്ട് ആനന്ദമോഹൻ ബോസ്
ഈസ്റ്റ് ഇന്ത്യൻ അസോസിയേഷന്റെ ഫൗണ്ടർ ദാദാഭായ് നവറോജിയാണ്. ഇനി അതിനുശേഷം നമുക്ക് ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പഠിക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നമുക്ക് അറിയാം 1885 December 28 ബോംബെയിൽ ചേർന്ന സമ്മേളനത്തിൽ ഫൗണ്ട് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം. ഈ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫൗണ്ട് ചെയ്യാൻ കാരണമായിട്ടുണ്ടായിരുന്ന തിയറിയാണ് സേഫ്റ്റി വാൽവ് തിയറി കേട്ടോ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫൗണ്ട് ചെയ്യാൻ ഉണ്ടായിരുന്ന കാരണമാണ് സേഫ്റ്റി വാൽവ് തിയറി. സേഫ്റ്റി വാൽവ് തിയറി ഈ ഒരു തിയറിയോട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യക്കാരുടെ എതിർപ്പ് ഈ ഒരു അസോസിയേഷൻ വഴി പുറത്തു വരുന്നതാണ് കേട്ടോ. സേഫ്റ്റി വാൽവ് തിയറിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫൗണ്ട് ചെയ്യാൻ കാരണമായിട്ടുണ്ടായിരുന്ന തിയറി എന്നുള്ളത് ഓർത്തിട്ട് വെക്കുക. അപ്പൊ ഏത് തിയറി പ്രകാരമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫൗണ്ട് ചെയ്തതെന്ന് ഓർത്താല് സേഫ്റ്റി വാൽവ് തിയറി ആണെന്നുള്ളത് ഓർക്കണം. അപ്പൊ 1885 December 28 ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സയൻസ് കോളേജിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഫൗണ്ടർ എ.ഒ. ഹ്യൂം ആണ് കേട്ടോ. എ.ഒ. ഹ്യൂം ആണ് അതിന്റെ ഫൗണ്ടർ. എ.ഒ. ഹ്യൂം ആണ് കേട്ടോ. എ.ഒ. ഹ്യൂം ഇപ്പോൾ ഓർത്ത് വെക്കുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഫൗണ്ടർ ആരാണെന്ന് ചോദിച്ചാൽ എ.ഒ. ഹ്യൂം ആണ്. അതിന്റെ ഫസ്റ്റ് പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ W.C. ബാനർജി ആണ് കേട്ടോ. W.C. ബാനർജി സുരേന്ദ്രനാഥ് ബാനർജിന് മാറരുത്. അദ്ദേഹം ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഫസ്റ്റ് പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ W.C. ബാനർജിയാണ്. W.C. ബാനർജിയാണെന്നുള്ളത് ഓർത്ത് വെക്കുക. ഈ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫൗണ്ട് ചെയ്തിട്ട് സ്ഥലം ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സയൻസ് കോളേജ് ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. ഇതിൻ്റെ ആദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം നടത്തിയ ആ സമ്മേളനം നടത്താൻ വിചാരിച്ചിട്ട് സ്ഥലം പോവുകയായിരുന്നു. അപ്പോൾ അവിടെ പ്ലേ ബുക്ക് പിടിച്ച സമയത്ത് പ്ലേ ബോളൊക്കെ പിടിച്ച സമയത്ത് അത് മാറ്റിയതായിരുന്നു. അങ്ങനെയാണ് ബോംബെയിൽ എത്തിയത് ഈ സെഷൻ. അപ്പോൾ ആ സെഷനിൽ വെച്ചിട്ടാണ് ആ ഗോകുൽദാസ് തേജ്പാൽ സയൻസ് കോളേജിൽ വെച്ചിട്ടുള്ള സെഷനിലാണ് 1885 December 28 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ 72 ഡെലിഗേറ്റ്സ് ആയിരുന്നു. 72 ഡെലിഗേറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 72 ആൾക്കാരായിരുന്നു തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 78 എന്ന് പറയുന്നത് നമ്മുടെ ഗാന്ധിജിയുടെ കൂടെ ദണ്ഡി മാർച്ചിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്ന ആൾക്കാരുടെ എണ്ണമാണ് 78. 72 എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫൗണ്ട് ചെയ്ത സമയത്ത് ആ സെഷനിൽ ഉണ്ടായിരുന്ന ഡെലിഗേറ്റ്സിന്റെ എണ്ണമാണ് 72. അത് രണ്ടും കൺഫ്യൂഷൻ ആണ്. അത് ഓർത്ത് വയ്ക്കണേ. 78 ഗാന്ധിജിയുടെ കൂടെ ദണ്ഡി മാർച്ചിൽ ഉണ്ടായിരുന്ന ആ ഒരു ഡെലിഗേറ്റ്സ് അല്ലെങ്കിൽ ആ ഒരു ആൾക്കാരുടെ എണ്ണമാണ്. 72 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആ സ്ഥാപക സമയത്തുണ്ടായിരുന്ന ഡെലിഗേറ്റ്സിന്റെ എണ്ണമാണ് 72. പിന്നെ നമുക്ക് ഈ ഒരു സെഷനിൽ വെച്ചിട്ട് ഒരു 9 റെസല്യൂഷൻ പാസ് ചെയ്തിട്ടുണ്ട്. 9 റെസല്യൂഷൻ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു 9 റെസല്യൂഷൻ പാസ് ചെയ്തിട്ടുണ്ട്. ആ പാസ് ചെയ്തത് 9 റെസല്യൂഷൻ അവതരിപ്പിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഫസ്റ്റ് സെഷനിലാണ് എന്നുള്ളത് ഓർത്ത് വെക്കണം. പിന്നെ ഒരു 1885 ഇത് ഫൗണ്ട് ചെയ്തു എന്ന് നമുക്കറിയാം. പിന്നെ ഇത് വർഷം എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോരോ സെഷനുകളും ഇങ്ങനെ കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ അജണ്ടകളൊക്കെ ഉണ്ടായിരുന്നു. മുഖ്യ അജണ്ടയ്ക്കായിട്ടതിൻ്റെ ആ ഒരു എങ്ങനെ നമുക്ക് ബ്രിട്ടീഷുകാരുടെ സ്വാതന്ത്ര്യം കിട്ടുമെന്നുള്ള രീതിയിലാണ് പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നത്. ഇവരുടെ ചൂഷണമൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ബ്രിട്ടീഷുകാരുടെ ചൂഷണമൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, അതിനെതിരെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഈ വർഷാവർഷം ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളിച്ചിട്ടുണ്ടായിരുന്നു പലയിടങ്ങളിലായിട്ട്. ഗ്രാമപ്രദേശങ്ങളിലുൾപ്പെടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനങ്ങൾ അതിനെതിരുന്നുണ്ടായിരുന്നു. ഒരു സ്ഥലത്ത് മാത്രമായിട്ട് ഒതുങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നോർത്ത് ഇന്ത്യയിലും സൗത്ത് ഇന്ത്യയിലും ഒക്കെ ഈ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ മെയിൻ ലക്ഷ്യം എന്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിൽ നിന്ന് പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിലായിരുന്നു. പിന്നെ ഓരോരോ സ്ഥലങ്ങളും മാറിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോംബെയിലായിരുന്നു എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇതിന് ഇതേ രീതിയിൽ 1907 സൂറത്ത് ചേർന്ന ഒരു സെഷൻ സൂറത്തിൽ വെച്ചിട്ടായിരുന്നു ഒരു സെഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു സെഷൻ. 1907 സെഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത് സൂറത്തിലാണെന്ന് നോക്കാം. ഈ സൂറത്തിൽ വെച്ചിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രണ്ടായിട്ട് പിളർന്നത്. എക്സ്ട്രീമിസ്റ്റുകളെന്നും മോഡറേറ്റുകളെന്നും, അതായത് ദേശീയവാദികളും മിതവാദികളെന്നും രണ്ടെണ്ണമായിട്ട് തിരിഞ്ഞത് ഈ സൂറത്ത് സെഷനിൽ വെച്ചിട്ടാണെന്നുള്ളത് ഓർക്കണം. നമ്മൾ പറഞ്ഞു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫൗണ്ട് ചെയ്ത മുതലേ വർഷാവർഷം സമ്മേളനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 1907 സൂറത്തിൽ വെച്ചിട്ടുണ്ടായിരുന്ന സമ്മേളനത്തിൽ വെച്ചിട്ടാണ് INC പാർട്ടി രണ്ടെണ്ണമായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നത്, രണ്ടെണ്ണമായിട്ട് പിളർന്നത്. അതൊന്ന് എന്താ മോഡറേറ്റും ഒന്ന് എക്സ്ട്രീമിസ്റ്റുകളായിരുന്നു. അപ്പം ഈ മോഡറേറ്റിൻ്റെ ലീഡർ ഗോപാലകൃഷ്ണ ഗോഖലെയായിരുന്നു. ലീഡർ ബാലഗംഗാധർ തിലകായിരുന്നു. ഇവര് സെൽഫ് റൂള് വേണമെന്നുള്ളത് എക്സ്ട്രീമിസ്റ്റുകളുടെ ഉദ്ദേശം സെൽഫ് റൂള് വേണമെന്നുള്ളതായിരുന്നു. പിന്നെ മോഡറേറ്ററുടെ ഉദ്ദേശം എന്താണെന്നുണ്ടെങ്കിൽ അവർ അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഭരണം മാത്രമേ ഉള്ളൂ, അല്ലാതെ സെൽഫ് റൂളൊന്നും അവർ ഡിമാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഈ എക്സ്ട്രീമിസ്റ്റ് മോഡറേറ്റ്സ് ആയിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിളർന്നത് സൂറത്ത് സെഷനിലാണെന്നുള്ളത് ഓർത്തിട്ട് വയ്ക്കുക.
मॉडरेटर कूड़ा अब थैंक यू।